എല്ലാവർക്കും നമസ്കാരം. മമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആലൂ ടിക്കിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉരുളൻകിഴങ്ങിൻ്റെ ടിക്കി, അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. ചെറിയ ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 11 എണ്ണം ഉണ്ട്. ചെറുതായതുകൊണ്ട് ഞാൻ 11 എണ്ണം എടുത്തു. അത് കുക്കറിൽ 3 വിസിൽ വെച്ച് വേവിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇത് വേണം. പിന്നെ 1/2 സ്പൂണ് മുളക് പൊടി, അംജൂർ പൊടി ഇല്ലെങ്കിൽ നാരങ്ങാ നീര് 1/2 സ്പൂണ് എടുത്താൽ മതി. കൂടുതലൊന്നും വേണ്ട, ചെറിയൊരു പുളിപ്പ് മതി. പിന്നെ അയമോദകം 1 ഞുള്ള്, ഒരു പച്ചമുളക്, പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ കറിവേപ്പില ആണെങ്കിലും ഇട്ടാൽ മതി. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. ഇത് ഇച്ചിരി നനവുള്ളതല്ലേ, അതിന് നമുക്ക് പാകത്തിന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഇത് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഓരോന്നിട ഇടാം. മുളക് പൊടി 1/2 സ്പൂൺ, അംജൂർ പൊടി 1/2 സ്പൂൺ, അയമോദകം 1 നുള്ള്, മല്ലിയില 1 സ്പൂൺ, ഒരു പച്ചമുളക്, ഒരു വലിയ പച്ചമുളകാണ് ആവശ്യത്തിന്. ഉപ്പും മുളകും ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതിയേ. അര സ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് കുറേശ്ശെ വിറകി എല്ലാം മിക്സ് ചെയ്യാം. ഇത് മസാലകളെല്ലാം ഞാൻ ശരിയാക്കി. അതിൻ്റെ കൂടെ വേണമെങ്കിലും അരിപ്പൊടി ഇടാം, ഞാൻ അന്നേരം ഇട്ടില്ലെന്നേ ഉള്ളൂ. ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് കുഴച്ച് 1 ടിക്കി ആകാൻ പരുവത്തിന് വേണ്ടി മാത്രം അരിപ്പൊടി ഇട്ടാൽ മതി. കൂടൊന്നും ഇടണ്ട, കൂടിട്ട് കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. 4 ടിക്കിക്കുള്ള ഇത് ഉരുളൻകിഴങ്ങ് ശരിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അരിപ്പൊടി അധികം ആവശ്യം വന്നില്ല, ഇത് ഇത്രയും ആവശ്യം വന്നില്ല. ഇതിൻ്റെ 1 കട്ടോരിയാണ് ഞാൻ എടുത്തത്, ഇത്രയും മിച്ചം വന്നു. സ്വല്പമേ ആവശ്യം വരും. ഉടനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങിയതിന് ശേഷം കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ നമുക്ക് അരിപ്പൊടി ആവശ്യം കുറയും. നെഞ്ഞി ഉണ്ടാക്കാവേ. സ്വല്പം എണ്ണയോ നെയ്യോ പുരട്ടിയിട്ട് തുടങ്ങാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ആക്കാം. ചെറുത് വേണമെങ്കിൽ ചെറുത്, വലുത് വേണമെങ്കിൽ വലുത്, നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച്. ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കാണിക്കാം, പിന്നെ അങ്ങനെ നോക്കിക്കണ്ടോ. നല്ല രസമായിട്ട് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി വെക്കണം. ഒരെണ്ണം കൂടി കാണിച്ചതാ. ഒരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്. ഇത്ര എണ്ണയോ ഞാൻ ഒഴിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ 11 ടിക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ആദ്യം നോക്കാം ചൂടായോന്ന്, എണ്ണ ചൂടായോ നോക്കാം. ചൂടായി. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഗ്രീൻ ചട്നിയോ അല്ലെങ്കിൽ സോസോ ഒക്കെ കൂട്ടി കഴിക്കാം.
നല്ല ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങല്ലേ, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ആലൂ ടിക്കി ആദ്യത്തെ റെഡിയായി എടുത്തു. എല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ആലു ടിക്കി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കണം, മറുപടി പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം, നിങ്ങളും കഴിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.